കൂടുതൽ കഥകളും അനുഭവങ്ങളും വിശേഷങ്ങളും കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ. എൻ്റെ പേര് ചന്ദ്രൻ നായർ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വില്ലയുടെ അടുത്ത് തന്നെ അപ്പുറത്ത് ഒരു പരിചയക്കാരുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ മുന്നേ ഷിപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഷിപ്പിലെ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർഡായി വീട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് രണ്ട് ആൺകുട്ടികളായിരുന്നു. അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് അവർ പുറത്തുള്ള ഓരോ രാജ്യത്തും സെറ്റിൽഡായി ജീവിക്കുകയാണ്. മൂത്ത മകൻ ദുബായിൽ എൻജിനീയറാണ്. രണ്ടാമത്തെ മകൻ അമേരിക്കയിലും. അത്യാവശ്യം കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റിൽഡായി അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനും ഭാര്യയും മാത്രമേ ഈ വില്ലയിൽ താമസിക്കുന്നുള്ളൂ. അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ കമ്പനിയൊക്കെ ആയിട്ട് നേബേഴ്സിനൊക്കെ ആയിട്ട് ഒത്തുകൂടി പോകുന്നു. കൂടുതലും ജോലിക്കാരും തിരക്കുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ പേരിൽ തന്നെ മിക്കവാറും അവർക്ക് സംസാരിക്കാനൊന്നും സമയം കിട്ടില്ലെന്ന് വരും. എന്നാലും എല്ലാവരെയും കണ്ടെത്തി അതിനനുസരിച്ച് തന്നെ കമ്പനി ഉണ്ടാക്കലായിരുന്നു എൻ്റെ പരിപാടി. അത്യാവശ്യം ഷിപ്പിലുള്ളപ്പോൾ തന്നെ കൂടുതലും ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകിയതുകൊണ്ട് തന്നെ മിക്കവരുടെയും കൾച്ചറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലും എല്ലാവരായിട്ടും ഫ്രണ്ട്ലി ആയി തന്നെയായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. ഓരോരുത്തരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരെപ്പറ്റിയൊക്കെ അറിയാനൊക്കെ എനിക്ക് വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവരും എൻ്റെ മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ അത്യാവശ്യം വയ്യാഴികടൊക്കെ ഉണ്ടായിരുന്നു. ഷിപ്പിലൊരു ചെറിയ വർക്കർ ജോലിയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഷിപ്പിലെ പറയത്തക്ക ഫുഡുകളും അത്യാവശ്യം കൾച്ചറുകളൊക്കെ അതിനനുസരിച്ച് തന്നെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാനും അനായാസം എനിക്ക് പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും എനിക്ക് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ മാസം എൻ്റെ ഒപ്പം ഷിപ്പിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണമായിരുന്നു. ദുബായിൽ വെച്ചായിരുന്നു കല്യാണം നടത്തിയത്. എന്തായാലും കല്യാണത്തിനൊന്നും ഞങ്ങൾക്ക് കൂടാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിപ്പിലെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി അവരുടെ നാട്ടിലെ വീടിനടുത്ത് തന്നെ ഒരു പാർട്ടി നടത്തിയിരുന്നു. അന്ന് പാർട്ടിക്കൊക്കെ പോയി പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് തിരിച്ചു വന്നിരുന്നു. ഇപ്പോൾ ഞാനും ഭാര്യയും മാത്രമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഭാര്യയുടെ വീട് അങ്ങ് പുറത്തുള്ളൊരു നാട്ടിലായിരുന്നു. അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ പണ്ടത്തെ ഒരു തറവാട്ടിൽ നിന്നായിരുന്നു ഞാൻ വിവാഹം കഴിച്ചിരുന്നത്. അതുകൊണ്ട് ഭാര്യയുടെ നാട്ടുംപുറത്തുകാരിയായിരുന്നു. പണ്ടേ മുതൽ തന്നെ ഞാനും അത് തന്നെയായിരുന്നു. പിന്നെയും പിന്നെയും പലവിധ ജോലിക്കാരനൊക്കെ കൊണ്ടുതന്നെ പലവിധ രീതികളിലേക്കൊക്കെ ഞാൻ മാറേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം സാലറിയൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. ഭാര്യ ഹൗസ് വൈഫായിരുന്നു. അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ തന്നെ കുടുംബജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെ ഇളയ മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവനിപ്പോൾ അമേരിക്കയിലായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സന്തുഷ്ട കുടുംബമായി തന്നെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തിൽ മേലെയാവുന്നു. ഇപ്പോൾ അവനൊരു കുഞ്ഞു കുട്ടി ജനിച്ചിരിക്കുന്നു. എന്തായാലും കുഞ്ഞ് ചെറുതായതുകൊണ്ട് തന്നെ അവരുടെ ജോലിക്കാര്യത്തിനും ബാക്കിയുള്ളതിനൊക്കെ വേണ്ടി അവർക്ക് പുറത്തു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവിടെ കൊച്ചിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും പക്ഷേ നമ്മളുടെ അത്രയും കെയറിങ്ങും കാര്യങ്ങളൊന്നും അവർക്കുണ്ടാവില്ല. അവർ സാലറി കിട്ടുന്നതിനനുസരിച്ച് തന്നെയുള്ള കെയറിങ് മാത്രമേ കൊടുക്കാറുള്ളൂ. എന്തായാലും അവിടെ പലവിധ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ പേരിലും. എന്തായാലും മകനൊന്ന് അമ്മയോട് അവിടെ വരെ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വൈഫിനും അവനും ജോലിയുള്ളതുകൊണ്ട് തന്നെ പോവാതിരിക്കാനും പറ്റില്ല. എന്തായാലും ഞങ്ങളുടെ പേരക്കുട്ടിയായതിൻ്റെ പേരിൽ തന്നെ അങ്ങോട്ട് പോയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കൊച്ചിനത്യാവശ്യം ഒരുവിധം പ്രായവും മാസം എത്തുന്നതുവരെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് വീട്ടിലൊരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ മൂത്ത മകനും വിളിച്ചിട്ട് പറഞ്ഞിരുന്നു എന്തായാലും 1-2 മാസത്തോളം അമ്മ ഒന്നും അവിടെ പോയി നിൽക്കുന്നതുകൊണ്ട് അച്ഛന് വലിയ വിരോധമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അച്ഛനും കൂടി അവിടേക്ക് കൂടെ പോക്കൂടെ എന്ന് അവനെന്നോട് ചോദിച്ചു. എന്തായാലും ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് എനിക്ക് തീരെ അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വൈഫിനെ അങ്ങോട്ട് പറഞ്ഞയക്കാമെന്ന് കരുതി. അങ്ങനെ 1-2 മാസത്തിന് ശേഷം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അവരുടെ ജോലിക്കാരും ഇപ്പോൾ അവിടെ ജോലിക്കാര്യത്തിനൊക്കെ വേണ്ടി അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിനടുത്ത് എപ്പോഴും ഇരിക്കാൻ അവർക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഒരാൾ എപ്പോഴും വേണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടി വയസ്സായ ആൾക്കാരുടെ അത്രയും വരില്ലല്ലോ ആരും. അങ്ങനെ അടുത്ത മാസത്തേക്കായിരുന്നു ഫ്ലൈറ്റും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നത്. എല്ലാ കാര്യങ്ങളും അവൻ അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ എന്തായാലും എത്ര പെട്ടെന്ന് തന്നെ നേരത്തെ എത്തണമെന്നും പറഞ്ഞു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുമെന്നും എനിക്കറിയാമായിരുന്നു. അങ്ങനെ അടുത്ത മാസം പകുതിയോടെ ആയിരിക്കും വൈഫ് അമേരിക്കയിലേക്ക് പോവുക. അവിടെ ചെന്നെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പപ്പം എന്നോട് റിപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിരുന്നു.
അത്യാവശ്യം വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തന്നെ എല്ലാവരും ഞാൻ അടിപൊളിയായി തന്നെ ചെയ്തു വരുന്നു. പിന്നെ പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള കുറച്ച് വയ്യായ്കളൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് മരുന്നും ട്രീറ്റ്മെൻറ്റൊക്കെ പിള്ളേർ റെഡിയാക്കി തന്നിരുന്നു. അതുകൊണ്ട് മാസത്തിലൊക്കെ തന്നെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല, അവർ നേരിട്ട് വന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ മൂത്തമ്മൻ്റെ അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണമെന്നും അപ്പുറത്തെ നൈബേഴ്സിനെ വിളിച്ച് മോൻ പറഞ്ഞിരുന്നു. അവൻ അത്യാവശ്യം അപ്പുറത്തുള്ള നൈബേഴ്സിനെ കയറ്റി കോണ്ടാക്ട് ഉള്ളതിൻ്റെ പേരിൽ തന്നെ അവരെ വിളിച്ച് ഒരേ ഇടയ്ക്കിട്ട് ഒരേ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പുറത്ത് തന്നെയുള്ള നല്ല വീട്ടുകാരായിരുന്നു, പത്മനാഭൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അവറും അതുപോലെ തന്നെ ജോലിയൊക്കെ കിട്ടി റിട്ടയർഡായി വന്നിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ മിക്കവാറും റിട്ടയർഡായിട്ടുള്ള ആൾക്കാരുകളും പിന്നെ ജോലിക്കാരും ബിസിനസ്സുകാരും മാത്രമായിരുന്നു. എന്തായാലും അവരെയൊക്കെ കണ്ട് സംസാരിക്കൽ സൺഡേ മാത്രമേ നടക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തന്നെ രാവിലെ തന്നെ ജോഗിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. ഹെൽത്ത് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ട് തന്നെ ഭക്ഷണ ക്രമീകരണത്തിനും കുറച്ച് സമയങ്ങളൊക്കെ കണ്ടെത്താറുണ്ടായിരുന്നു. അത് വീട്ടിൽ വൈഫുള്ളപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടായിരുന്നു. എന്തായാലും അത്യാവശ്യം തിരക്കുകളില്ലാത്ത രീതിയിൽ തന്നെ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് ജോഗിങ്ങിന് പോകുമ്പോഴാണ് നൈബേഴ്സിനെയും നാട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ക്ലബിൽ പോകുമ്പോൾ പഴയ സുഹൃത്തുക്കളെ മറ്റും കാണാൻ വരുന്നു. അങ്ങനെ രാവിലെ തന്നെ എക്സസൈസും ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ അപ്പുറത്തുള്ള കുറേ പരിചയക്കാരെയും പിന്നെ അടുത്തുള്ള കുറേ പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ ആയിട്ട് കമ്പനിയാവാനും പറ്റുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ സ്ഥിരം പോകുന്ന റൂട്ടിൽ ഒരു പരിചയമില്ലാത്തൊരു കുട്ടിയെ കണ്ടത്. ഏകദേശം ഒരു 10-24 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ടീമാണെന്നും എനിക്ക് മനസ്സിലായി. അതിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചു. ഇവിടെയെങ്കിലും കണ്ടുപരിചയമില്ലാത്ത ഒരാളാണെന്ന് എനിക്ക് മുന്നേ തോന്നി. ഞാൻ സ്ഥിരം ഓടുന്ന റൂട്ടിലോടുന്ന ആൾക്കാരെല്ലാം എനിക്ക് നല്ലപോലെ തന്നെ അറിയുന്നതാണ്. അവരോടൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പരിചയമില്ലാത്തൊരു വ്യക്തി ഇതാരാണെന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു. അവൻ എന്നെ കളിയാക്കിയ പോലെ ചിരിച്ച് തിരിച്ചു ചോദിച്ചു, തൻ്റെ വീടിനപ്പുറത്ത് തന്നെയുള്ള ആൾക്കാരെ തനിക്ക് പരിചയമില്ലെന്നോ, എന്താണ് ഈ പറയുന്നത്, എല്ലാവരേറ്റവും നല്ല കമ്പനിയാണെന്ന് തനിക്ക് ഇവരെ മാത്രം മനസ്സിലായില്ല എന്ന് പറയുന്നത് നാണക്കേടാണെന്ന് അവൻ എന്നെ കളിയാക്കി ചിരിച്ചു പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എന്ത്, എൻ്റെ വീടിനപ്പുറത്തുള്ള ആളോ? അതേടോ, തൻ്റെ വീടിന് തൊട്ടപ്പുറം തന്നെയുള്ള ആളാണ്. പക്ഷേ ഞാനിതുവരെയും ഇവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടെ. താനെന്താണ് ഈ പറയുന്നതെന്നും പറഞ്ഞ് വാ നമുക്ക് ഓടാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഓടിയിരുന്നു. അതിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ കൂടുതൽ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചത്. എന്തായാലും അപ്പുറത്ത് വന്നിരിക്കുന്ന ആരാണെന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടിയിരുന്നില്ല. അങ്ങനെ രാവിലെ ഇതെല്ലാം കഴിഞ്ഞ് ഫ്രഷായതിന് ശേഷം കാപ്പിയും പത്രമൊക്കെ ആയിട്ട് എറാത്ത് നിന്ന് വായിക്കുമായിരുന്നു. പരിചയമില്ലാത്ത ഒരാളെ ഞാൻ കണ്ടപ്പോൾ പിന്നെയും പിന്നെയും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ നോക്കി മനസ്സിലാക്കിയപ്പോഴാണ് ആദ്യം എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചത്. ഞാനും ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിലും എന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഞാനും ചിരിച്ചിരുന്നു. എന്താണ് ഈ ചിരിയുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അത്യാവശ്യം ഞാനിവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. എന്തായാലും അവരുടെ വീട്ടിലുള്ള അംഗമല്ലെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വന്നപ്പോഴാണ് അവരുടെ ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എന്തായാലും പുറത്തെവിടെയായിരുന്നു പഠിച്ചിരുന്നത്, ബാംഗ്ലൂരോ മറ്റോ. ഇപ്പോൾ അവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടിലെ വെക്കേഷന് വന്നിരിക്കുന്നതാണ്. അവിടുത്തെ പയ്യൻ്റെ ചേച്ചിയുടെ മോളാണെന്നങ്ങാണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് വീട്ടിലെല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കായിരിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡീറ്റെയിൽസും കുട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു വന്നപ്പോൾ അത്യാവശ്യം ഞങ്ങൾ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ വല്ലപ്പോഴൊക്കെ വീട്ടിലേക്കൊന്ന് ഇറങ്ങാൻ ഞാൻ പറഞ്ഞിരുന്നു. എന്നെപ്പറ്റിയും അവളെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ബാംഗ്ലൂർ സെറ്റിലായിരിക്കുന്ന ആ വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നിരിക്കുകയാണ്. എന്തായാലും ഈ മാസം അവസാനം തന്നെ അങ്ങോട്ട് പോകുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാലും നമ്മൾ തൊട്ടയൽപക്കാരായിട്ട് പരിചയപ്പെട്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അതിനെന്താ പിന്നെ എപ്പോഴെങ്കിലും കാണാമല്ലോ എന്നും പറഞ്ഞു. അപ്പോഴെന്തായാലും അവർക്ക് ക്ലാസ്സോ മറ്റും ഉള്ളതുകൊണ്ട് തന്നെ വേഗം പോകണമെന്നും പറഞ്ഞു. എന്തായാലും വൈകുന്നേരങ്ങളിലോ വല്ലപ്പോഴൊക്കെ ഫ്രീ ആകുമ്പോഴോ വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ ഞാൻ വരാമല്ലോ എന്നും അവർ പറഞ്ഞു. എന്തായാലും വീട്ടിൽ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ബോറടിച്ചിരിപ്പാണെന്നും ഞാൻ പറഞ്ഞു. പിന്നീടുള്ള എപ്പോഴെങ്കിലും സമയത്ത് കണ്ട് സംസാരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഭാര്യ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ടൈമും ഞാൻ ബോറടിയായിരിക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ മാത്രമേ ക്ലബിൽ പോകാറുണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് നേരം വില റിലാക്സ് ചെയ്യാനും ഫ്രണ്ട്സിനെ കാണാനൊക്കെ മാറ്റി വയ്ക്കുന്നതാണ്. അങ്ങനെ പകൽ സമയങ്ങളിലൊക്കെ കൂടുതലും പുസ്തകം വായനയും കുക്കിങ്ങൊക്കെ ആയിരുന്നു ഞാൻ നടത്തിയിരുന്നത്. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചില ഫ്രണ്ട്സുകളൊക്കെ വരാറുണ്ടായിരുന്നു.
അവരൊക്കെ ആയിട്ട് സമയം പോക്കിന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാർക്കിലൊക്കെ പോകാറുണ്ടായിരുന്നു. തിരക്കില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള സൗഹൃദം ഞങ്ങൾ കണ്ടുപിടിപ്പിച്ചിരുന്നു. എന്തായാലും ഇന്നത്തെ രാത്രി മൊത്തം ഞാൻ ആ കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിച്ചിരുന്നത്. ഇന്ന് കാലത്തുകളെന്ന കാര്യങ്ങളെ പറ്റിയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്.